ിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് ഞാൻ നിങ്ങളോട് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന വിഷയം നമ്മുടെ കുഞ്ഞുങ്ങൾ എന്തിനൊക്കെയാണ് കരയുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കിടക്കുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുമ്പോൾ ഞാൻ ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. അപ്പോൾ പോകാം. വീഡിയോ കരയുന്നത് ഒന്നുകിൽ നമ്മൾ ഒന്നാമത്തെ പോയിന്റ് നോക്കുകയാണെങ്കിൽ കുഞ്ഞുങ്ങൾ ഡയപ്പർ നനഞ്ഞിട്ടുണ്ടെന്ന് നമ്മൾ ചെക്ക് ചെയ്യുക. ഡയപ്പർ നനഞ്ഞിട്ടുണ്ടെങ്കിൽ കുഞ്ഞ് നല്ല കരച്ചിലായിരിക്കും. രണ്ടാമതെന്ന് പറയുന്നത് അന്തരീക്ഷത്തിൻ്റെ ചേഞ്ചസ് നോക്കണം. കുഞ്ഞിന് ചൂടാണോ തണുപ്പാണോ എന്ന് നോക്കണം. എന്നിട്ട് നമ്മൾ അതിന് പരിഹാരം കണ്ടെത്തുക. എൻ്റെ മോനാണെങ്കിൽ നല്ലതെന്ന് പറയുന്നത് വയറ് നിറഞ്ഞിട്ടില്ല, കാരണം അവന് പാല് കുടിച്ച് വയറ് നിറഞ്ഞിട്ടില്ലെങ്കിൽ അവൻ നല്ല കരച്ചിൽ കരയുക, അപ്പോഴവന് വിശക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കുക. അത് കഴിഞ്ഞ് കുഞ്ഞിൻ്റെ പതിവ് ചുറ്റുപാടുകൾ നമ്മൾ നോക്കണം. കാരണം ഇപ്പോൾ എൻ്റെ മോന് ഡെലിവറി കഴിഞ്ഞ് വീട്ടിൽ കൊണ്ടുവന്നപ്പോൾ ഭയങ്കര കരച്ചിലായിരുന്നു. ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിൽ കൊണ്ടുവന്നപ്പം ഭയങ്കര കരച്ചിലായിരുന്നു. ഇവിടുന്ന് എൻ്റെ വീട്ടിൽ നിന്ന് ഹസ്ബൻഡിൻ്റെ വീട്ടിൽ പോയപ്പോഴും കുഞ്ഞ് അന്നത്തെ ദിവസം മൊത്തം കരച്ചിലായിരുന്നു. കാരണം നമ്മൾ ഓരോ വീട് ചേഞ്ച് ചെയ്യുമ്പോഴും അവർക്ക് അറിയാൻ പറ്റും. അവരുടെ ചുറ്റുപാടുകളുടെ മാറ്റം ഉണ്ടാകുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് അസ്വസ്ഥത ഉണ്ടാവും. കുഞ്ഞിന് പനിയുണ്ടെങ്കിലും ഇതുപോലെ കുഞ്ഞ് കരയാൻ സാധ്യതയുണ്ട്. അപ്പോൾ കുഞ്ഞിന് നമ്മൾ പനി വല്ലതും ഉണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യുക. എന്നിട്ട് അതിന് മെഡിസിൻ കൊടുക്കുക. പിന്നെ പെട്ടെന്ന് എന്തെങ്കിലും ഉച്ചത്തിലുള്ള സൗണ്ട് കേൾക്കുമ്പോഴും കുഞ്ഞ് കരയാനുള്ള സാധ്യത കൂടുതലാണ്. എൻ്റെ മോനാണെങ്കിൽ അങ്ങനെയാണ്. പതിവിൽ നിന്ന് സൗണ്ടുകൾ കൂടുതലായിട്ട് കേൾക്കുമ്പോൾ അവ നല്ല കരയാറുണ്ട്. അപ്പം നമ്മൾ സൗണ്ടുകളൊക്കെ ഒഴിവാക്കാൻ വേണ്ടി മുറിയിൽ പ്രകാശം ഇല്ലെങ്കിൽ കരയും. ചില കുഞ്ഞുങ്ങളാണെങ്കിൽ മുറിയിൽ പ്രകാശം ഉണ്ടെങ്കിലും കരയും. എൻ്റെ മോന് പ്രകാശം ഇല്ലെങ്കിലാണ് കരച്ചില്ല. അപ്പോൾ നമ്മൾ കുഞ്ഞ് കരയുമ്പോൾ അതും ഒന്ന് ശ്രദ്ധിക്കേണ്ടത് നല്ലതാണ്. കുഞ്ഞ് പ്രകാശത്തിനോടാണ് കുഞ്ഞ് താല്പര്യം, അത് പ്രകാശമില്ലെങ്കിലാണോ അവന് സങ്കടം എന്നുള്ളത് നമ്മൾ ചില ഒരു കിടക്കുന്ന രീതിയിലുള്ള ചേഞ്ചസ് വരുമ്പോഴും കുഞ്ഞ് കരയാറുണ്ട്. നമ്മുടെ കിടക്ക അവന് നമ്മൾ അവർക്ക് ഇരിക്കുന്ന കിടക്കകളൊക്കെയും കറക്റ്റാണോ നോക്കണം. പൊടിയും പൊട്ടൊന്നും ഇല്ലാത്ത നല്ല പഞ്ഞി പോലത്തെ മെത്തകളിൽ കിടത്താൻ ശ്രമിക്കുക. പിന്നീട് ലാസ്റ്റ് എന്ന് പറഞ്ഞത് കൊതുകിൻ്റെയോ അല്ലെങ്കിൽ വല്ല പ്രാണികളുടെയോ കടി കൊണ്ടും കുഞ്ഞുങ്ങൾ കരയാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇത്രയും പോയിൻസാണ് എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ നിങ്ങളോട് സംസാരിച്ചത്. അപ്പോൾ ഇത്രയും പോയിൻറ്റ്സ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങൾ കൊണ്ടാണ് കുഞ്ഞ് കരയാൻ ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ളത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിലേക്ക് കാണുന്നതിന് വേണ്ടി ബൈ ബൈ.